ചോറ് ഉണ്ടാക്കണമെങ്കിൽ എത്രയും വേഗം ഉണ്ടാക്കാൻ എങ്ങനെയാണ് നോക്കാം. സിമ്പിൾ നെയ്ച്ചോറിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ 300 ഗ്രാം അരി, വെളുത്തുള്ളി 3 പല്ല് അമ്മിയിലിട്ട് ചതച്ചത്, നെയ്യ് ഇതാ 4-5 ഏലക്കായും കുറച്ച് പട്ടയും 2-3 ഗ്രാമ്പും, 1 ഒണിയൻ, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇത്രയും ഇടണ്ട, കറുത്തതായ കാരണം കുറച്ചിട്ടാൽ മതി. ഇത് മല്ലിയില, ഒറ്റ ഒരു പച്ചമുളക് മതി. അത് നേരായിട്ട് എറിയണം. ചെറുതായി മുരിക്കുമ്പോൾ അത് കലങ്ങി പോകും. ചോറിൻ്റെ കളർ വ്യത്യാസം വരും. ആവശ്യത്തിനുള്ള ഉപ്പ് ചട്ടി വെച്ചു. പെട്ടെന്ന് അങ്ങനെ ഏത് ചട്ടി ആയാലും കുഴപ്പമില്ല, അലുമിനിയം സ്റ്റീൽ ഏതായാലും കുഴപ്പമില്ല. ചട്ടി ഒന്ന് ചൂടാകുക, വെള്ളമില്ലാണ്ട് ചൂടായാൽ, വെള്ളം ചൂടായി നെയ്യ് ഒഴിക്കുക. ചട്ടി ചൂടായിട്ട് വെള്ളം ഒഴിക്കണ്ട, നെയ്യ് ഒഴിക്കുക. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചാൽ മതി. പിന്നീട് കുറച്ചുകൂടി ഒഴിക്കേണ്ടത്, നെയ്യ് ഒഴിച്ച് നെയ്യ് ഇത്തിരി ചൂടായതും പച്ചമുളക് കിട്ടും. ആദ്യം തന്നെ പച്ചമുളക് ഇട്ടാൽ അത് നന്നായി പറഞ്ഞിട്ടുണ്ട്, വലുതായി അറിഞ്ഞ കാരണം. പൊട്ടിട്ടായിരിക്കും അടുത്ത് നിന്ന് പഴുത്തരം ചെയ്യുമ്പോൾ ആ വെളുത്തുള്ളി ഇടുക. അതൊന്ന് ഇത്തിരി ഒന്ന് വാടി കിട്ടിയാലും വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി അപ്പുറം ഇട്ടാൽ ഇടാം. വെളുത്തുള്ളി ഇത്തിരി ഒന്ന് നല്ല മണം വരും. കുറച്ച് നേരം ആകുമ്പോഴേക്കും മണം വരും. മഞ്ഞക്കളർ ആവണ്ട, ഇത്തിരി വണങ്ങിയതും. വലിയ ഉള്ളി 1 മതി. വലിയൊരു ഇട്ടി നന്നായി ഇളക്കുക. ഇളക്കുമ്പോൾ തന്നെ ലേശം ഒരു ഉപ്പ് പൊടി ഇടുക, ചുവക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്ച്ചോറിന് കൂടുതൽ ചുവക്കാൻ പാടില്ല, ലേശം ചുവന്നാൽ മതി. നെയ്ച്ചോറിന് ആവശ്യത്തിന് വലിയ ഉള്ളി വണങ്ങി, അതിന് ശേഷം പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇടുക. അത് കുറച്ച് നേരം കൂടി നന്നായി വണങ്ങി മണം വരും. പൊട്ടിച്ച് വെച്ച മല്ലിയില കുറച്ചിടുക, കുറച്ച് ബാക്കി വയ്ക്കുക. അത് പിന്നീട് ഇടാൻ വേണ്ടിയിട്ടാണ്. റെഡിയായി. ഇനി ഒന്നും ചെയ്യേണ്ട. നമ്മൾ 300 ഗ്രാം അരിയെടുത്ത് വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്. ആ 300 ഗ്രാമിന് 600 ഗ്രാം വെള്ളം ഒഴിക്കുക. 300 ഗ്രാം കഴുകി വെച്ച അരിയിൽ ഇതാ എല്ലാം റെഡിയായി. അതിനാവശ്യത്തിനുള്ള വെള്ളം 600 മില്ലി വെള്ളം ഒഴിച്ചു. ഇതാ വെള്ളം ഒഴിച്ചു. അതിനുള്ള ഉപ്പ് ലേശം ഇട്ടു. കുറച്ചിട്ടാൽ മതി. ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. ഒന്നും ചെയ്യണ്ട, അതിനുള്ളൂ. ഒന്നും ഇറക്കിയിട്ട് മൂടി വയ്ക്കുക. കപ്പം തന്നെ കുറച്ച് നേരം വെള്ളം തിളയ്ക്കുന്നത് വരെ മൂടി വയ്ക്കുക. വെള്ളം ഒഴിച്ചു, ഇത്തിരി ഉപ്പ് ഇട്ടു. ഒരു ഇളക്ക് വെറുതെ ഒന്ന് പ്ലേറ്റ് കൊണ്ട് മൂടി വയ്ക്കുക. അരിയിട്ടു ഒന്ന് നന്നായിട്ട് ചുറ്റുഭാഗം ഒന്ന് കിളറി മൂടി വയ്ക്കുക. അത്രയും അരിയിട്ടു വെള്ളം തിളച്ചു. പതുക്കെ ഒന്ന് ഇളക്കുക. വെറുതെ ഇളക്കിയാൽ ചോറ് ഉടഞ്ഞു പോകും, ചെറിയ ചെറിയ ചോറാകും. ഇത്ര മാത്രം മതി. ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ നോക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ലേശം വേണമെങ്കിൽ ഇടണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ മതിയാക്കാം. ഒന്നും കൂടി മൂടി വയ്ക്കാം. ചോറ് റെഡിയാകാൻ തുടങ്ങി, മണം വരാൻ തുടങ്ങി. ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതാ കുറച്ചും കൂടെ മൂടി വെച്ചു. പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒളിച്ചു. ഇതാ അണ്ടിപ്പരിപ്പിട്ടു, കുറച്ച് മുന്തിരി. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ കുറച്ച് മുന്തിരി ഇടുക. നന്നായി അത് തുറന്നു ലേശം ഓഫാക്കുക. എടുത്തു ഇതാ ഇത് അതിലെടുത്തു, കുറച്ച് ചോറ് അതിലെടുത്ത് ഇളക്കുക. ഇതാ നന്നായി ദമ്മിൽ വയ്ക്കുക. എല്ലാവിടെയും കളറി കപ്പും നമ്മുടെ മൂടി വെച്ചാൽ ഇതിനും കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോൾ ശരിയാവും. ബിരിയാണി നെയ്ച്ചോറ് റെഡിയായി. നെയ്ച്ചോറ് റെഡിയായി. ഒന്ന് അടിയോടെ ഒന്ന് ഇറക്കാം. റെഡിയായി. ലേസം ഓഫാക്കി ഈ മല്ലിയില ഒന്ന് ലേസം ഒന്ന് പരത്തിയ കാണാൻ ഭംഗിയുണ്ടാവും, മണമുണ്ടാവും. ഒന്നും കൂടി ഇളക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് വേറെ കളിക്കാനുള്ള പാത്രത്തിൽ നമുക്ക് റെഡിയാക്കാം. നെയ്ച്ചോറ് വേറൊരു പാത്രത്തിൽ റെഡിയാക്കി വിളമ്പി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എടുത്ത വീഡിയോ ആണ്. ആദ്യമായിട്ട് എടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അടുത്ത് തെറ്റുകളൊന്നും ഇല്ലാണ്ട് വീണ്ടും കാണാം.
നല്ല മണമുള്ള നെയ്ച്ചോർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഇനി നിങ്ങളുടെ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.